ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ ജോബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോബിനെ കുറിച്ചാണ്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബാണ്. അപ്പോൾ ജോബിലോട് കിടക്കാം. കൂടുതൽ വീഡിയോസ് വേണ്ടി ചാനൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മതി. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ക്വാളിഫിക്കേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബ് വന്നിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നാണ്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ അറിയാം, 50, 30, 10 പേജുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൊത്തം വായിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇനി തൊട്ടുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ എല്ലാം പറയത്തൊന്നുമില്ല, കുറച്ച് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഏജ്, സാലറി, ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസ് ഇടാറുണ്ട്, ഈ വീഡിയോയിൽ ഇടും, ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഇടും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോവും, അത് വീഡിയോയിൽ എന്ത് കൂടും. അത് നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടാണ്, എനിക്കും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അപ്പം മാക്സിമം അത് നിങ്ങളൊന്നും സഹിക്കുക, അത്രേ പറയാനുള്ളൂ. ഇന്ന് പറയാൻ പോകുന്നത് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വന്നിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ പോസ്റ്റിൻ്റെ നെയിം വായിക്കാം. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സ് ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതാണ് പോസ്റ്റിൻ്റെ പേര്. ടോട്ടൽ 1564 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 1564 ഹ്യൂജ് വേക്കൻസിയാണ്. ഇന്ത്യ ഓൾ ഇന്ത്യയാണ് എൻ്റെ ജോബ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. സാലറി വന്നിട്ട് 35,000 തൊട്ട് 1,12,000 രൂപയാണ് സാലറി. അയക്കേണ്ട ഓൺലൈൻ അയക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതിൻ്റെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 ജൂലൈ, അടുത്ത മാസം ജൂലൈ 16 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്കിനി പോസ്റ്റിൻ്റെയും വേക്കൻസി എണ്ണം പറയാം. സബ് ഇൻസ്പെക്ടർ SI ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സ് 1395 വേക്കൻസി ആണ്, കൂടുതൽ വേക്കൻസി. സാലറി 35,000 തൊട്ട് 1,12,000 രൂപയാണ്. സബ് ഇൻസ്പെക്ടർ SI ഇൻ ഡൽഹി പോലീസ് മെയിലാണ്, 91 വേക്കൻസി ഉണ്ട്, 35,000 തൊട്ട് 1,12,000 രൂപയാണ് സാലറി. സബ് ഇൻസ്പെക്ടർ SI ഇൻ ഡൽഹി പോലീസ് ഫീമെയിലാണ്, സ്ത്രീകൾക്കുള്ളതാണ്, 78 വേക്കൻസിയും ഉള്ളത്. അതിൽ സാലറി 35,000 തൊട്ട് 1,12,000 രൂപയാണ്. 20-25 വയസ്സ് ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ ഈ ജോബിന് അയക്കാൻ പറ്റത്തുള്ളൂ. 1/1/2021 ആകുമ്പം 20-25 വയസ്സ് ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ SC, ST, OBC, SR, അങ്ങനെയുള്ള കുറേ കാറ്റഗറിയിലുള്ള റൂളിനനുസരിച്ചുള്ള എക്സെപ്ഷൻ, അതായത് റിലാക്സേഷൻസും ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നോട്ടിഫിക്കേഷനിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അത് മാത്രം പോരാ, മെയിൽ പോലീസിനാണെങ്കിൽ ഇപ്പം സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിനാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന് ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതായത് കാറും ബൈക്കും ഓട്ടിക്കാനുള്ള NLMB ലൈസൻസ് വേണം എങ്കിൽ മാത്രമേ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. മെയിലിനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീമെയിലുണ്ടോ എന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ മതി. ഇതിൽ കോമൺ ആയിട്ട് മെയിലിനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അയക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപയാണ്. പക്ഷേ SC, ST ഫീമെയിൽസിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇത്രയേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ. ഞാൻ പറയുന്ന ചെറിയൊരു ഓവർവ്യൂ, അതാണ് ചെറുതായിട്ടൊന്നും ഓവർവ്യൂ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽഡൊന്നും പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, കയറി ചെക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ ഇനിയുള്ള എല്ലാ വീഡിയോസ്, ഈ വീഡിയോ മാത്രമല്ല ഇനിയുള്ള എല്ലാ വീഡിയോസ് ഇതേപോലെ ചെറിയൊരു ഓവർവ്യൂ പറയും. എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ്, ഇങ്ങനെ ക്വാളിഫിക്കേഷൻസ്, സാലറി, അങ്ങനെ ഓവർവ്യൂ പറയും. അപ്പം അത് നിങ്ങൾക്ക് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് you.